Hello dears, welcome back to Xylem Learning. So നിങ്ങൾ എല്ലാവരും ആനുവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലായിരിക്കും. നമ്മുടെ ആനുവൽ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് MCQs. എപ്പോഴും നമ്മളെ കുഴപ്പിക്കുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും MCQs ഉണ്ടാവുക. കാരണം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു ടോപ്പിക് പഠിച്ചാൽ മാത്രമേ MCQs നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാവുന്ന ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഈ MCQs ഉണ്ടാവുക. അപ്പോൾ എത്രത്തോളം തറവായിട്ട് നിങ്ങൾ ടോപ്പിക് പഠിക്കുന്നു അത്രയ്ക്ക് യൂസ്ഫുൾ ആയിരിക്കും MCQs അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മളുടെ ലൈവ് സെഷൻസ് ഒക്കെ നിങ്ങൾ കാണാറുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. കാരണം അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് അത്രയ്ക്ക് തറവായിട്ട് നിങ്ങളുടെ ടോപ്പിക്സ് എല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈവ് സെഷൻസ് ഉണ്ടാവാറുള്ളത്. ബയോളജീൻ്റെ ലൈവ് സെഷൻസ് ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ലൈവ് സെഷൻസിലൊക്കെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ബയോളജി മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും ലൈവ് സെഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ലൈവ് സെഷൻസ് കാണാത്ത ആരെങ്കിലും ഉണ്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലൈവ്സിൻ്റെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ലൈവ് സെഷൻസ് എല്ലാം തന്നെ ഫോളോ ചെയ്യുക. എക്സാം നമുക്ക് അടിപൊളിയായിട്ട് എഴുതേണ്ടതാണ്. ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യേണ്ടതാണ്. ആ ഒരു കോൺഫിഡൻസോട് കൂടെ തന്നെ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോവുക. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ ബയോളജിയിലെ 4th ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലെ കുറച്ച് MCQs ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ ഈ തവണ ഈ ഒരു ചാപ്റ്ററിന്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഒരു വലിയൊരു ഭാഗം തന്നെ ഡിലീറ്റഡ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഹെറിഡിറ്റി മാത്രമേ ഈ ഒരു ഇയറിൽ പഠിക്കാനുള്ളൂ. എവല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക് കംപ്ലീറ്റ്ലി ഡിലീറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആർ ഫ്രം ദ എവല്യൂഷൻ. ഹെറിഡിറ്റിയിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ പൊതുവെ കാണാറുള്ളൂ. എന്നാൽ എവല്യൂഷനിൽ നിന്നായിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ തവണ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹെറിഡിറ്റി എന്ന ടോപ്പിക്കിൽസ് നിന്ന് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ എവല്യൂഷൻ ഇല്ലെന്ന് കരുതിയിട്ട് ഹെറിഡിറ്റി നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ ഹെറിഡിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി ലൈഫ് പ്രോസസ്സസ് എന്ന ചാപ്റ്ററിന്റെ MCQs നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ. അത് നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുകയാണ്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കുറെ പേർക്ക് അത് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ MCQs ഡിസ്കഷനായിട്ട് കാണാം. ആൻഡ് ഇവിടെ എവല്യൂഷൻ ഡിലീറ്റ് ആയതുകൊണ്ട് തന്നെ ഹെറിഡിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഹെറിഡിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ദ പ്രോസസ് വേർ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം പാരന്റ്സ് ടു ഓസ്പ്രിങ്സ് ഈസ് കാൾഡ്. അതായത് പാരന്റ്സിൽ നിന്ന് ഓസ്പ്രിങ്സിലോട്ട് ക്യാരക്ടേഴ്സ് ട്രാൻസ്മിറ്റഡ് ഫ്രം പാരന്റ് ടു ഓസ്പ്രിങ്സ്. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് യു ക്യാൻ സി ദ ഓപ്ഷൻസ് ആർ ഹിയർ. ഓപ്ഷൻ A വേരിയേഷൻ, B allele, and C is gene and D heredity. അപ്പോൾ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വേരിയേഷൻ എന്താണ്. വേരിയേഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണോ നമ്മുടെ പാരൻസിൽ നിന്ന് നമുക്ക്, അതായത് ഓസ്പ്രിങ്സിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്, അതിനെയാണ് മാറ്റങ്ങളെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അലീലുകൾ നിങ്ങൾക്കറിയാം, ആൻഡ് ജീനുകളും അറിയാം. അതേപോലെ തന്നെ ഹെറിഡിറ്റി എന്ന് പറയുന്നതാണ് ഇത് നമ്മൾ മലയാളത്തിലെ പാരമ്പര്യം എന്നൊക്കെ പറയും. ഹെറിഡിറ്റി മീൻസ് ദ ക്യാരക്ടേഴ്സ് ദാറ്റ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം പാരൻസ് ടു ദ ഓസ്പ്രിങ്സ്. അതായത് പാരൻസിൽ നിന്ന് ഓസ്പ്രിങ്സിലോട്ട് വരുന്ന ക്യാരക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണിത്. ഇറ്റ് ഈസ് കോൾഡ് ഹെറിഡിറ്റി. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണിത് കറക്റ്റ് ആൻസർ. ഹെറിഡിറ്റി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഹെറിഡിറ്റിൻ്റെ ഡെഫിനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡെഫിനേഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഡെഫിനേഷൻസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാറുണ്ടാവും. പക്ഷേ എന്നാലും നിങ്ങൾ ബയോളജിയിൽ എന്ത് ചെയ്യരുത്, ഡെഫിനേഷൻ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഡെഫിനേഷൻ വെച്ചിട്ട് ഇതേപോലെ അപ്ലിക്കബിൾ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാമിന് ചോദിക്കും. അതുകൊണ്ട് തന്നെ ഡെഫിനിഷൻസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. സോ ലെറ്റ്സ് മൂവ് ടു ദ second question. Second question is here. Law of inheritance was given by. Law of inheritance. ആരാണ് തന്നിട്ടുള്ളത്, മീൻസ് ആരാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്, ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. This is our second question and you can see the options here. Mendel, Darwin, Lamarck and Weizmann. ഇതിൽ നമ്മൾ ഓൾറെഡി ഇവരൊക്കെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പൊ ഡാർവിൻ എന്ന് പറഞ്ഞാൽ ചാൾസ് ഡാർവിൻ ആണ് ഡാർവിനിസം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലാമാർക്കിസം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. Gregor Johan Mendel, the full name is Gregor Johan Mendel ആണ് ആര്, നമ്മളുടെ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ലോ ഓഫ് ഇൻഹെറിറ്റൻസും ലോ ഓഫ് ഡോമിനൻസും. ആൻഡ് ദ Gregor Johan Mendel ഈസ് നോൺ ആസ് father of genetics. അപ്പോൾ father of genetics ആയിട്ടുള്ള അല്ലെങ്കിൽ father of genetics എന്നറിയപ്പെടുന്ന ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ആണ് ഈ ഒരു ലോ ഓഫ് ഇൻഹെറിറ്റൻസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. മെൻഡലിൻ്റെ ഫുൾ നെയിം പഠിച്ചു വയ്ക്കുക, ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആൻഡ് അവർ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ, which of the following characteristics of pea plant was not used by Mendel in his experiment? അപ്പോൾ മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നമുക്കറിയാം പീ പ്ലാന്റ്, ദാറ്റ് മീൻസ് ഗാർഡൻ പീ ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഗാർഡൻ പീയിലെ 7 ക്യാരക്ടേഴ്സ് മെൻഡൽ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 7 ക്യാരക്ടേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു ക്യാരക്ടർ ഇവിടെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി 4 ക്യാരക്ടേഴ്സ് കാണാം. ഇതിൽ ഒരു ക്യാരക്ടർ എന്താണ്, 7 ക്യാരക്ടേഴ്സിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ അത് ഏതാണെന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേ കാര്യം തന്നെ നിങ്ങളെടുത്ത് ഓഡ് 1 എന്ന് പറഞ്ഞിട്ടും ചോദിക്കാം. ആ രീതിയിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഇവിടെയുള്ള ഓപ്ഷൻ നോക്കിക്കുക, ഓപ്ഷൻ എ സീഡ് കളർ, ഓപ്ഷൻ ബി സീഡ് ഷേപ്പ്, ആൻഡ് ഓപ്ഷൻ സി പോഡ് ലെങ്ത്, ആൻഡ് ഓപ്ഷൻ ഡി ഫ്ലവർ പൊസിഷൻ. ഈ 4 ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സീഡ് കളർ നമുക്കറിയാം ഓൾറെഡി സീഡിൻ്റെ കളർ ആര് കൺസിഡർ ചെയ്തിട്ടുണ്ട്, മെൻഡൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. എന്നാൽ സീഡിൻ്റെ ഷേപ്പ് ആര് കൺസിഡർ ചെയ്തിട്ടുണ്ട്, മെൻഡൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ റിങ്കിൾഡ് സീഡും റൗണ്ട് സീഡും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റിങ്കിൾഡ്, റൗണ്ട് എന്നീ 2 ഷേപ്പുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫ്ലവറിൻ്റെ പൊസിഷൻ ആണെങ്കിലോ ആക്സിയൽ, ടെർമിനൽ എന്നിങ്ങനെയുള്ള 2 പൊസിഷനുകളോ മെൻഡൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ പോഡിൻ്റെ ലെങ്ത് ആര് കൺസിഡർ ചെയ്തിട്ടില്ല, മെൻഡൽ. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റില് പോഡ് ലെങ്ത് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, പീ പ്ലാന്റിന്റെ പോഡ് ലെങ്ത് എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ത് ചെയ്തിട്ടില്ല, കൺസിഡർ ചെയ്തിട്ടില്ല. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ സി, പോഡ് ലെങ്ത്. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും മെൻഡൽ കൺസിഡർ ചെയ്ത ക്യാരക്ടേഴ്സ് ആണ്. ആൻഡ് ദിസ് ഈസ് അവർ തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതേപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് പ്രീവിയസ് ഇയറിലൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Mendel took dash contrasting characteristics of a pea plant. പീ പ്ലാന്റിലെ എത്ര കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് മെൻഡൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ ഈസ് 7, ആൻഡ് ഓപ്ഷൻ ബി ഈസ് 1, ഓപ്ഷൻ സി ഈസ് 8, ആൻഡ് ഓപ്ഷൻ ഡി ഈസ് 9. നമുക്കറിയാം മെൻഡൽ പീ പ്ലാന്റിന്റെ 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട്, ഫോർ ഹിസ് എക്സ്പെരിമെന്റ്, പീ പ്ലാന്റിനെ വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ്, അതായത് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റും സെൽഫ് പോളിനേഷനും അങ്ങനെയുള്ള എക്സാമ്പിൾസ് എല്ലാം തന്നെ എടുത്തിട്ട്, അതായത് ആ ഒരു എക്സ്പെരിമെന്റിനെല്ലാം തന്നെ മെന്റൽ കൺസിഡർ ചെയ്തത് ഈ പീ പ്ലാന്റിന്റെ, ഗാർഡൻ പീയുടെ 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ആ നമ്പർ എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വയ്ക്കുക. ആൻഡ് ആ 7 ക്യാരക്ടേഴ്സും കൂട്ടത്തിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Trait like capital T is called. അപ്പോൾ നമുക്കറിയാം നമ്മൾ ടോൾ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന്റെ, ടോളിന്റെ നമ്മൾ 2 ട്രേറ്റുകൾ എടുക്കുന്നുണ്ട്, ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി. ഇതിൽ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ട്രേറ്റ് എന്തിനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് അതാണ് ചോദിച്ചിട്ടുള്ളത്. ഡോമിനന്റ് ട്രേറ്റ്, റെസീവ് ട്രേറ്റ്, ബോത്ത് ഓഫ് ദീസ് ആൻഡ് നൺ ഓഫ് ദീസ്. അപ്പോൾ ക്യാപിറ്റൽ ടി എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും? ക്യാപിറ്റൽ ടി, വലിയ ടി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡോമിനന്റ് ട്രേറ്റ്. എന്നാൽ സ്മോൾ ലെറ്റർ ടി ആണെങ്കിലോ റെസസീവ് ട്രേറ്റ് ആണ്, ഡോമിനന്റ് ട്രേറ്റും. ഡോമിനന്റ് ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ്ഡ് ആയിരിക്കും. ഓക്കെ, റെസസീവ് എന്ന് പറഞ്ഞാൽ ഹിഡൻ ട്രേറ്റ് ആയിരിക്കും. അപ്പം ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ ടി എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്ന ട്രേറ്റ് ആണ്, എക്സ്പ്രസ്ഡ് ട്രേറ്റ് ആണ്. ആൻഡ് ദി ട്രേറ്റ് ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഈസ് നോൺ ആസ് ഡോമിനന്റ് ട്രേറ്റ്. എക്സ്പ്രസ് ചെയ്യുന്ന ട്രേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണത് ഡോമിനന്റ് ട്രേറ്റ്. എന്നാൽ സ്മോൾ ലെറ്റർ ടി എന്തായിരിക്കും? സ്മോൾ ലെറ്റർ ടി എപ്പോഴും ഹൈഡായിട്ടായിരിക്കും ഉണ്ടാവുക. എപ്പോഴും അല്ല, മെൻഡലിന്റെ എക്സ്പെരിമെന്റിൽ ഹൈഡായിട്ട് ഉണ്ടാവുന്നത്, അതായത് ചില സ്റ്റേജിലെല്ലാം തന്നെ ഹൈഡായിട്ട് ഉണ്ടാവുന്ന ട്രേറ്റ് ആണ് സ്മോൾ ലെറ്റർ ടി, ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് റെസസീവ് ട്രേറ്റ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ആൻഡ് സിക്സ്ത് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ഇഫ് എ ട്രേറ്റ് എ എക്സിസ്റ്റ് ഇൻ 10% ഓഫ് എ പോപ്പുലേഷൻ ആൻഡ് എ സെക്ഷലി റീപ്രൊഡ്യൂസിംഗ് സ്പീഷീസ്, ആൻഡ് എ ട്രേറ്റ് ബി ഈസ് എക്സിസ്റ്റ് 60% ഓഫ് ദ സെയിം പോപ്പുലേഷൻ, ആൻഡ് വിച്ച് ട്രേറ്റ് ലൈക്ലി ടു ഹാവ് ദ റൈസൺ ഈസിയർ. അതായത് ഇവിടെ ട്രേറ്റ് എ എന്ന് പറയുന്ന ഒരു ട്രേറ്റ് എ 10%ഉം ആൻഡ് trait B 60%-ഉമാണ് ഒരു asexually reproducing species ലെ exist ചെയ്യുന്നത്. And ഇവിടെ which trait likely to have erased easier? ഇവിടെ ഏത് trait ആയിരിക്കും easy ആയിട്ട് erase ചെയ്യാൻ chance ഉള്ളതെന്നാണ് നമ്മളെ question. And you can see the options here, trait A, trait B, both A and B, and no trait will express. ഏത് trait ആയിരിക്കും? അപ്പോൾ trait A ആയിരിക്കോ? അല്ല, trait A only 10% ഉള്ളൂ അല്ലേ? ബാക്കി 60%-ഉം asexually reproducing species ന്റെ 60%-ഉം ഏത് trait ആണുള്ളത്? trait B ആണ് അല്ലേ? അപ്പോൾ trait B ആണെങ്കിൽ 60% ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് അല്ലെങ്കിൽ എറൈസർ ഈസിയർ ആയിട്ട് എറൈസ് ചെയ്യുന്നത് ട്രേറ്റ് ബി ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് അവർ 6th ക്വസ്റ്റ്യൻ. ആൻഡ് 7th ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അബൌട്ട് ദ പിസം സറ്റൈവം. പിസം സറ്റൈവം എന്ന് പറഞ്ഞാൽ ഗാർഡൻ പീ. നിങ്ങൾക്ക് അറിയാം ഗാർഡൻ പീന്റെ സയന്റിഫിക് നെയിം ആണെന്ത്? പിസം സറ്റൈവം. ആര് കൺസിഡർ ചെയ്ത? മെന്റൽ എക്സ്പെരിമെന്റിനായിട്ട് കൺസിഡർ ചെയ്ത ഗാർഡൻ പീന്റെ സയന്റിഫിക് നെയിം ഈസ് പിസം സറ്റൈവം. ഇതിൽ പിസം സറ്റൈവത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ലോങ് ലൈഫ് സൈക്കിൾ, ഈസി ഹൈബ്രിഡൈസേഷൻ, ബൈസെക്ഷൽ ഫ്ലവർ, വെൽ ഡിഫൈൻഡ് ഡിസ്ക്രീറ്റ് ക്യാരക്ടേഴ്സ്. ഓക്കെ, അപ്പൊ ഇത് വെൽ ഡിഫൈൻഡ് ക്യാരക്ടേഴ്സ് ഉള്ള ഫ്ലവർ ആണ്. നമ്മൾ ഒരുപാട് ക്യാരക്ടേഴ്സ് എടുത്തിട്ടുണ്ട്. ആൻഡ് ബൈസെക്ഷൽ ഫ്ലവർ ആണ്. അതേപോലെ തന്നെ ഹൈബ്രിഡൈസ് ചെയ്യാൻ ഈസിയാണ് ത്രൂ ദ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്. ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതെന്തല്ല, ലോങ് ലാസ്റ്റിക് അല്ല. അതായത് ലോങ് ലൈഫ് സൈക്കിൾ ഉള്ള ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഉള്ളൊരു ഫ്ലവർ അല്ല ആര് ഈ ഒരു പിസം സറ്റൈവം എന്ന് പറയുന്നത്. അപ്പോൾ പിസം സറ്റൈവത്തിൻ്റെ ക്യാരക്ടേഴ്സിൽ ഇൻകറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആരാ? ലോങ് ലൈഫ് സൈക്കിൾ. ലോങ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ് നിങ്ങളോട് ചോദിച്ചത്. കറക്റ്റ് അല്ല ചോദിച്ചിട്ടുള്ളത്. ലോങ് ലൈഫ് സൈക്കിൾ എന്താണ്? ഇൻകറക്റ്റ് ആണ്. ലോങ് ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ ഇല്ലാത്ത, അതായത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്ന സമയത്ത് കറക്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. ബാക്കിയെല്ലാം തന്നെ കറക്റ്റാണ്. And incorrect long life cycle ആണ്. അപ്പോൾ A ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 8. A cross between tall pea plant, that means capital letter T, capital letter T. Tall എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ? ആൻഡ് ഷോർട്ട് പീ പ്ലാന്റ്, സ്മോൾ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി, റിസൾട്ടഡ് ഇൻ പ്രോജനീസ് ദാറ്റ് വേർ all tall plants because എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഒരു ക്രോസിൽ ബിറ്റ്വീൻ ക്യാപിറ്റൽ ലെറ്റർ ടി ആൻഡ് സ്മോൾ ലെറ്റർ ടി ഇങ്ങനൊരു ക്രോസിൽ ഇവിടെ റിസൾട്ടൻറ്റ് പ്ലാന്റ്സ് ആർ ടോൾ ബിക്കോസ് എന്തുകൊണ്ടായിരിക്കും റിസൾട്ടൻറ്റ് പ്ലാന്റ്സ് ടോൾ ആയിട്ടുള്ളത്? ഷോർട്ട്നെസ് ഈസ് ദ ഡോമിനൻറ്റ് ട്രേറ്റ് ആണോ? അല്ല, ടോളാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഷോർട്ട്നെസ് ആണോ ഡോമിനൻറ്റ് ട്രേറ്റ്? അല്ല, ഷോർട്ട്നെസ് ഈസ് ദ recessive trait. recessive അല്ലേ shortness. and tallness is the recessive trait. അല്ല, tallness എന്ന് പറയുന്നത് dominant, അതാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. the expressed trait നമ്മൾ വിളിക്കുന്നത് എന്താണ്? dominant trait എന്നല്ലേ? അപ്പൊ tallness is dominant trait. tallness ആണെന്ത്? dominant. കാരണം tall plants ആണ് റിസൾട്ട് ചെയ്തിട്ടുള്ളത്. progenies will be tall ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. and height of the plant is not governed by the ജീൻ ടി ഒ ടി. അത് തെറ്റാണ്. കാരണം ഹൈറ്റ് ഓഫ് ദ പീ പ്ലാന്റ് ഇവിടെ ഗവേൺ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡോമിനൻറ്റ് റേറ്റ് ആണ് ഇവിടെയുള്ള ടോൾനെസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ടോൾനെസ് എന്ന് പറയുന്നത് ഇവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് അല്ലേ? പ്രോജനീസിൻ്റെ ജനറേഷനിൽ ടോൾനെസ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ സി ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ 9th ക്വസ്റ്റ്യൻ. എ ക്രോസ് ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽസ് റിസൾട്ട് ഇൻ എ റേഷ്യോ 9:2, 3:2, 3:1, 4. പോസിബിൾ ഫിനോടൈപ്സ് of progeny, and this is an example for a question mark. അതായത് 9:2, 3:2, 3:1 എന്ന് കണ്ടാൽ നമുക്കറിയാം എപ്പോഴും അത് എന്ത് ക്രോസ് ആയിരിക്കും? ഇറ്റ് വിൽ ബി ഡൈ ഹൈബ്രിഡ് ക്രോസ് ആയിരിക്കും, മോണോ ഹൈബ്രിഡ് അല്ല അല്ലെ? അപ്പൊ ഡൈ ഹൈബ്രിഡ് ക്രോസിലാണ് എന്ത് ചെയ്യുക? 9:2, 3:2, 3:1 എന്ന് പറയുന്ന റേഷ്യോയില് നമുക്ക് ആ ഒരു പ്രോജനീസിന്റെ ഫിനോടൈപ്പ്, ആ ഒരു റേഷ്യോ കിട്ടുന്നത്. ആൻഡ് ദിസ് ഈസ് ദ 9th ക്വസ്റ്റ്യൻ. ആൻഡ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള MCQs ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 10th ക്വസ്റ്റ്യൻ. വിച്ച് പാർട്ട് ഓഫ് ദ DNA പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഫോർ എ പ്രോട്ടീൻ? അതായത് DNA യിലെ ഏത് പാർട്ടാണ് പ്രോട്ടീന് വേണ്ട ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ക്രോമസോം, മൈറ്റോകോൺട്രിയ, ജീൻ ആൻഡ് ആർഎൻഎ. നമുക്കറിയാം ഇൻഫർമേഷൻസ് എല്ലാം ക്യാരി ചെയ്യുന്നത് ജീനുകളാണ്. ആൻഡ് സി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയും MCQs ആണ് നമ്മളുടെ ഹെറിഡിറ്റി എന്ന പോർഷനിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ആ ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള MCQs ഒക്കെ നമ്മൾ പറഞ്ഞു, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എവല്യൂഷൻ ഈസ് ഡിലീറ്റഡ് ടോപ്പിക്. എവല്യൂഷൻ എന്ന് പറയുന്നത് ഡിലീറ്റഡ് ടോപ്പിക് ആണ്. അപ്പം പ്രീവിയസ് ഇയേഴ്സിലെ MCQs ഒക്കെ നോക്കുമ്പോൾ എവല്യൂഷനിൽ നിന്നൊക്കെ കുറച്ച് MCQs ചോദിച്ചിട്ടുണ്ട്. അപ്പം അതൊന്നും നമുക്ക് ഈ തവണ പഠിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് തന്നെ അത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, കാരണം ഡിലീറ്റഡ് പോർഷൻ ആയതിനെ കൊണ്ട് തന്നെ. അപ്പോൾ ഹെറിഡിറ്റിയിൽ നിന്നുള്ള MCQs ഓൾമോസ്റ്റ് ഏരിയാസ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ MCQs നിങ്ങൾ മസ്റ്റായിട്ടും, ഈ ഒരു 10 MCQs മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് ഇതേപോലെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം, MCQs ഡിസ്കസ് ചെയ്യണം. നെക്സ്റ്റ് നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിലെ MCQ വേണ്ടതെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ഏത് ചാപ്റ്ററിലെ MCQ ഡിസ്കഷനാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.